നമസ്കാരം. ഹിന്ദുക്കൾക്കും ഹിന്ദു സമൂഹത്തിന് നേരെ ആർക്കും കുതിര കയറാം, എന്നിട്ട് ഒടുവിൽ ഒരു മാപ്പും പറയാം, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വിവാദമായ ഒരു സംഭവം ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആലപ്പുഴയ്ക്ക് സമീപം നൂറനാട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ പരസ്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശിവരാത്രി ബീഫ്. ശിവരാത്രിക്ക് ബീഫ് ഫെസ്റ്റ് നടത്താനാണ് ഈ ഹോട്ടൽ തീരുമാനിച്ചത്. നൂറനാടുള്ള പടനിലത്തുള്ള കറിച്ചട്ടി എന്ന പേരിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്തരത്തിൽ ഒരു പരസ്യം ഫേസ്ബുക്കിലൂടെ നൽകിയത്. ഈ പോസ്റ്റ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് കാട്ടുതീ പോലെ പടരുകയും വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതായപ്പോൾ ഈ കമ്മി സഖാവ്, ഇതിൻ്റെ മുതലാളി, ഒടുവിൽ പോസ്റ്റ് പിൻവലിച്ച് മാപ്പും പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രശ്നം തീർന്നോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ പോസ്റ്റോടുകൂടി ഈ മാപ്പ് പറച്ചിലോടുകൂടി തൽക്കാലത്തേക്ക് പ്രശ്നം അവസാനിച്ചു. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലൊരു ചർച്ച നടക്കുകയാണ്. കാര്യം ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചണ്ടയാണോ ഹിന്ദു സമൂഹം, അല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങൾ? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു അവഹേളനമോ അവമതിയോ അല്ല. ഒട്ടനവധി കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ഇതിനൊക്കെ കൃത്യമായ മറുപടി കൊടുക്കാൻ ശീലിച്ചവരല്ല നമ്മൾ. നമ്മൾ ക്ഷമയുടെ പാത പിന്തുടരുന്നവരാണ്. നമ്മൾ സഹനത്തിൻ്റെ പാതയിലൂടെ, അല്ലെങ്കിൽ ഒരു സംസ്കാര സമ്പന്നത കാണിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആളുകൾക്ക് കയറി കൊട്ടാൻ ഒരു ധൈര്യം കിട്ടുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചൂടുപിടിച്ച ചർച്ചകളിൽ ഇപ്പോൾ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ. എന്തായാലും വളരെയധികം ഗൗരവമായ ചർച്ചയ്ക്ക് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഹോട്ടലിൻ്റെ പരസ്യം ഇങ്ങനെ കൊടുക്കാൻ, അതായത് ശിവരാത്രി ബീഫ് ഫെസ്റ്റിവൽ എന്ന രീതിയിലാണ് ഇതിൻ്റെ പരസ്യം വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ പോസ്റ്റിന് താഴെ വലിയ രീതിയിലുള്ള പൊങ്കാല തന്നെയാണ് നടന്നത്. ശിവരാത്രി പൊങ്കാല തന്നെയാണ് നടന്നത്. എന്നാൽ അതിനെ തുടർന്നാണ് ഇതിലെ അബദ്ധം മനസ്സിലാക്കി, അല്ലെങ്കിൽ അപകടം മനസ്സിലാക്കിയ കമ്മി സഖാവ്, ഇതിൻ്റെ മുതലാളിയായ കമ്മി സഖാവ്, ഉടൻ ഈ പോസ്റ്റ് പിൻവലിക്കാനും ഇടയായത്. മാപ്പ് പറയുകയും ചെയ്തു അദ്ദേഹം. എന്നാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചൂടേറിയ ചർച്ചയ്ക്ക് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. മറ്റ് മതവിഭാഗങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അവമതിയോ അവഹേളനമോ നടത്തുന്നതെങ്കിൽ ഏത് തരത്തിലുള്ളൊരു മറുപടിയായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്ന് ഇരുത്തി ചിന്തിക്കണം എന്ന് പലരും ഇതിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ നാടാണ് ഇത്, ഒരു മതനിന്ദയുടെ പേരിൽ. അങ്ങനെയെങ്കിൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന രീതിയിലുള്ള ആക്രോശങ്ങൾ ഒരു ഭാഗത്ത് വീണ്ടും ഉയരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ചൂടേറിയ ചർച്ചകളും വാദപ്രതിവാദങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം നടക്കുന്നത്. കാര്യം എന്തായാലും വളരെയധികം ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, പല രീതിയിലുള്ള അവഹേളനങ്ങൾക്കും ഹൈന്ദവ സമൂഹം ഇപ്പോൾ ഓരോ ദിവസവും വിധേയമാകുന്നുണ്ട്. പലരും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ അവരുടെ ഒരു സ്വതന്ത്ര മേച്ചിൽപ്പുറമായി കണ്ടുകൊണ്ട് തന്നെ അവിടെ എന്തും എഴുതാം, എന്തും പറയാം, എന്തും കുത്തി നിറയ്ക്കാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾക്കോ ആരും മുതിരുന്നില്ല എന്നുള്ളതും ഈ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ വളരെ വിദ്വേഷമായി തന്നെ ഉയരുന്നുണ്ട് ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനും ആർക്കും ധൈര്യമല്ല. കാരണം കേരളം, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് തന്നെയാണ് പലരും ഈ ഇതിൻ്റെ താഴെ പോസ്റ്റായി കമൻ്റായി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾക്കും അറിയാം ഇതിനെതിരെ പ്രതികരിച്ചിട്ടൊന്നും വലിയ കാര്യമല്ല. കാര്യം ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു എന്ന് പറയുന്നത് ആർക്കും കയറി കൊട്ടാനുള്ള ചണ്ടയാണ് എന്ന് പൊതുവെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. കുറേയൊക്കെ സമീപനങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പോഴാ മറുപടി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ പലരും ഒന്ന് രണ്ടാമതൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാലും ചില കമ്മി സഖാക്കൾ ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇപ്പോഴും പോസ്റ്റ് ഇടുകയും പിന്നീട് ഇത് പിൻവലിക്കാറുണ്ടെങ്കിലും പോസ്റ്റ് ഇട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവമതികൾ ഇനിയും ഇതിനൊരു അന്ത്യമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ലതാനും. വെബ് ഡെസ്ക്, തത്വമായി.